ഉണ്ടാക്കി ശ്രമിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നമായിരിക്കും. എന്നാലും അതിനി ബുദ്ധിമോശം തോന്നിയല്ലോ. പാവം സുനന്ദേച്ചിക്ക് ഒറ്റ മോളാ. മരിച്ചു എന്ന ആൾക്കാർ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. അതെ, ഇനി പറഞ്ഞിട്ടെന്താ? പൾസൊക്കെ നോർമലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. എനിക്കെന്റെ വീട്ടിൽ പോണം. അതിന് അമ്പിളിയെ ഞങ്ങളാരും മനഃപൂർവ്വം അഡ്മിറ്റ് ചെയ്തതല്ലോ. അമ്പിളി സ്വയം എത്തിയതല്ലേ. എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാ ചെയ്തത്. പക്ഷേ ആത്മഹത്യ എല്ലാത്തിനും പരിഹാരമാണെന്ന് അമ്പിളിയുടെ ആരാ പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ മാത്രം അമ്പിളിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഡോക്ടർ, 5 മാസമേ ആയുള്ള മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉയർന്ന വരുമാനവും നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പയ്യനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചു. നല്ല കൈകളിൽ ഏൽപ്പിച്ചു എന്ന സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവൻ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നുന്നു.
എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു സിദ്ധുവേട്ട. പാവം അമ്പിളി, അവൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു ഭാര്യയെ ക്ഷമിക്കുന്ന തെറ്റല്ലല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. ഒന്നും അറിയാത്ത ആ കുട്ടി നമ്മുടെ ഇടയിൽ വന്നിങ്ങനെ നീറുന്നത് എന്തിനാ സിദ്ധുവേട്ട? നിനക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യം എന്താ? ഇവിടെ നീയോ ഞാനോ അമ്പിളി ഒന്നും കുറ്റക്കാരല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും എന്നെ കൊണ്ട് അമ്പിളിയെ കല്യാണം കഴിപ്പിക്കാൻ എന്റെ അമ്മയ്ക്കായിരുന്നു നിർബന്ധം. നിന്നെയല്ല, നിന്റെ ജാതിയെ ഉൾക്കൊള്ളാൻ അവർക്കാവില്ലെന്ന്. നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരാതിരുന്നത് എന്റെ പിടിപ്പുകേടായിട്ട് നീ കാണരുത്. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ഉത്തരത്തിൽ തൂങ്ങുമെന്ന് ഭീഷണി മുഴക്കിയപ്പോ നീയും അമ്മയുടെ പക്ഷത്തായിരുന്നു. അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരുമിച്ചൊരു ജീവിതം വേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മുടെ മനസാക്ഷി സമ്മതിക്കുമായിരുന്നു സിദ്ധുവേട്ട. എന്നിട്ടിപ്പോഴോ? ഒന്നും അറിയാത്തൊരു പാവം പെണ്ണുകൂടി നമുക്കിടയിൽപ്പെട്ട്. നിനക്കറിയോ, അമ്പിളിയോട് എനിക്ക് വല്ലാത്ത സഹതാപമുണ്ട്. പക്ഷേ ആ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ എന്തിനധികം, ആ വീട്ടിലേക്കൊന്ന് പോകാൻ പോലും മനസ്സനുവദിക്കുന്നില്ല. സിദ്ധുവേട്ട, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒളിച്ചൊരു ജീവിതം എത്ര കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നോക്ക്, അവള് വിളിച്ചോണ്ടിരിക്കുക. എനിക്കെങ്ങനെ ഇവിടെ പോകാനാകുമെന്ന് നീ ഓർത്ത് നോക്ക്. സിദ്ധുവേട്ട, ഫോൺ എടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഏട്ടൻ അവിടെ പോണം. പ്രായമായ അമ്മയില്ലേ, അവരെ എന്തിനാ തീതിയിട്ടിരിക്കുന്നത്? നമ്മുടെ വിധി ഇങ്ങനെയായിപ്പോയി. എനിക്ക് എന്റെ സിദ്ധുവേട്ടനില്ലാതെ ജീവിക്കാനാവില്ല. എനിക്കാരുമില്ല സിദ്ധുവേട്ടൻ. നീ വിഷമിക്കാതെ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നീ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എല്ലാം അറിഞ്ഞിട്ടും എന്നെ വിശ്വസിച്ചിറങ്ങി വന്നവളാണ് ആ നിനക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും സന്തോഷം തരാൻ എനിക്കായിട്ടില്ല. എനിക്ക് പ്രയാസമില്ല, പക്ഷേ സിന്ധുവേട്ടൻ എന്നെ കൈവിടാതിരുന്ന മതി. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. നീ സമാധാനമായിട്ടിരിക്കെ എത്രയും വേഗം നാലാളുടെ മുമ്പിൽ വെച്ച് നിന്റെ ഈ കഴുത്തിൽ ഞാനൊരു താലി കെട്ടും. അമ്പിളി, അവൻ ഇതുവരെ വന്നില്ല അല്ലേ? ഇല്ല. പണ്ടേ അവൻ കൂട്ടുകാരുടെ കൂടെയാ എപ്പോഴും. നീ വന്നപ്പോ അതിത്തിരി കൂടുതലായി. ഇന്നലെ പോയതല്ലേ അവൻ?
പെണ്ണുങ്ങൾക്ക് ഇത്തിരി സാമർത്ഥ്യം വേണം. സ്വന്തം ഭർത്താവിനെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ ഏതൊരു പെണ്ണിനും ആവണം. ഞാൻ എന്ത് ചെയ്യാൻ അമ്മ? വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. നീ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അവൻ വന്നു എന്നാ തോന്നുന്നത്. നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താടാ? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അറിയോ നീ? സിദ്ധുവേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇന്നലെ രാവിലെ മുതൽ ഇത്ര നേരം സിദ്ധുവേട്ടൻ എവിടെയായിരുന്നു? സിദ്ധുവേട്ടൻ എവിടെയായിരുന്നു എന്ന്? വലിയ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്നെ തിരുത്തി നന്നാക്കാമെന്നൊന്നും ആരും കരുതണ്ട. പറഞ്ഞേക്കാം. എന്നാലും എവിടെയായിരുന്നു എന്ന് നിങ്ങൾ പറയില്ലല്ലേ? അത് നീ അറിയേണ്ട കാര്യമില്ല. എന്റെ റോൾ എന്താ ഇവിടെ? ഞാൻ നിങ്ങളുടെ ആരാ? അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം. ആ അവകാശത്തെ തന്നെ ചോദിക്കുക. എനിക്കറിയണം എവിടെയായിരുന്നു നിങ്ങള്. അറിയണോ? നിനക്കറിയണോ? അറിയണം. ദാ ഇത് പ്രിയ, എന്റെ ഭാര്യ. ഞാൻ ഇവളുടെ വീട്ടിലായിരുന്നു. സമാധാനമായോ നിനക്ക്? ഇനിയൊന്നും അറിയണ്ടല്ലോ. കുറെ നാളായിട്ട് എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്താടി പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? എന്താ മോളെ പെട്ടെന്ന്? സിദ്ധു എവിടെ? എന്താടാ, എന്താ ഇവൾക്ക് പറ്റിയത്? ചേച്ചി അങ്ങോട്ട് ചെല്ല്. മോളെ, എന്താ മോളെ നിനക്ക് പറ്റിയത്? കരയാതെ കാര്യം പറയും മോളെ. നീ സിദ്ധുവായിട്ട് വഴക്കിട്ടോ? എന്താ സംഭവിച്ചത് പറയേ മോളെ. നീ കാര്യം പറയേ, ഞാൻ സിദ്ധുവിനെ വിളിച്ച് സംസാരിക്കാം. ഞാനിനി അങ്ങോട്ട് പോവില്ലെന്ന് അമ്മ എന്നെ അതിനെ നിർബന്ധിക്കരുത്. എന്താ മോളെ ഉണ്ടായത്? എനിക്ക് വയ്യ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. സഞ്ജയ്, ഞാനിത് സഹിക്കുന്നു. ഇനി എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യ. ക്ഷമിക്കുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു. അമ്പിളി, നീ അമ്മ ഇങ്ങനെ തീ തീറ്റിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയേ. അമ്മേ, സിദ്ധുവേട്ടന് സിദ്ധുവേട്ടന് മറ്റൊരു പെണ്ണുമായിട്ട് ഹരിതാത്ത ബന്ധമുണ്ട്. എന്റെ ഭഗവതി, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ?
സത്യം സിദ്ധേട്ടനിപ്പോ വീട്ടിലോട്ട് വരാറ് പോലും ഇല്ല. ഇന്നലെ അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കായി. സിദ്ധേട്ടൻ അമ്മ എന്നെയാ കുറ്റപ്പെടുത്തുന്നത്, എന്റെ പിടിപ്പ് കേടുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. ഞാൻ മനസ്സമാധാനം കൊടുക്കാത്തോണ്ടാ സിദ്ധേട്ടൻ വീട്ടിൽ വരാത്തെന്ന്. ഇത്രയും നാളും ഞാൻ പിടിച്ചു തന്നു, ഇപ്പൊ സിദ്ധുവേട്ടന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് ആ നശിച്ചവളെ കുറിച്ച് കേൾക്കേണ്ടി വന്നു. എന്താ ചേച്ചി, എന്താ പ്രശ്നം? നമ്മുടെ സിദ്ധുവിന് വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്ന് അത് അമ്പിളി അറിഞ്ഞു. അതിനെ ചൊല്ലി അവര് തമ്മിൽ വഴക്കായി. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ലെന്നാ അവള് പറയുന്നത്. എന്ത് ചെറ്റത്തരവൻ കാണിച്ചത്! ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനു അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്കൊന്നും അറിയില്ലടാ, എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ അവളെ വളർത്തിയത്. എന്റെ മോൾക്ക് ഇങ്ങനെ വന്നല്ലോ ദൈവം. ചേച്ചി, ഞാനൊന്ന് സിദ്ധുവിനെ കണ്ട് സംസാരിക്കട്ടെ. ചേച്ചി, എന്താ ഏടാ, നീ സിദ്ധുവിനെ കണ്ടായിരുന്നോ? ആ, കണ്ടു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ചേച്ചി, അത് അവൻ അമ്പിളിയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാന്ന്. അവൻ ആ ഉരുമ്പട്ടോളുടെ കൂടെ ജീവിച്ചാ മതിയെന്ന്. എന്റെ ദേവി, എന്റെ മോൾ ഇതെങ്ങനെ സഹിക്കും? അവളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അവളോട് ഇതെങ്ങനെ പറയുന്നു പോലും എനിക്കറിയില്ല. എടാ, ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? വേണ്ട ചേച്ചി, അവനോട് ആര് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. ഒന്നും അന്വേഷിക്കാതെ നട്ടല്ലില്ലാത്ത ഒരുത്തിന് നമ്മുടെ കൊച്ചിനെ കൊടുത്ത നമ്മളാ തെറ്റുകാർ. അതിനിനി ആരെയും പഴിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ കൊച്ചിന് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന എന്റെ പേടി. ഈശ്വര, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ മനുഷ്യൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ആത്മഹത്യ, അല്ലേ അമ്പിളി? ജീവിക്കാൻ പ്രതീക്ഷയൊന്നും ബാക്കിയില്ലെങ്കിൽ പിന്നെ മരിക്കുന്നല്ലേ ഡോക്ടർ ഭേദം? ഞാനും അതാ ചെയ്ത്. ആര് പറഞ്ഞു ഈ വിഡിത്തം? ജീവിക്കാൻ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയല്ലേ ഞാൻ അടക്കമുള്ളവർ ഈ കുപ്പായം ഇട്ടിരിക്കുന്നത്. അമ്പിളി ഒന്ന് ഓർക്കണം, പലവിധ മാരക രോഗങ്ങളാൽ മരണത്തോട് മല്ലടിക്കുന്ന, ജീവിക്കാൻ അതിയായി കൊതിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉള്ളപ്പോഴാണ് അമ്പിളിയെ പോലൊരു പെൺകുട്ടി സ്വന്തം ജീവിതം ആത്മഹത്യ കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അമ്മയ്ക്കറിയോ, ഇന്നലെ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് മരിച്ചുപോയി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ രക്ഷപ്പെടും ഡോക്ടർ എന്ന് പറഞ്ഞിരുന്ന ആ യുവാവിന്റെ പ്രതീക്ഷ നിറഞ്ഞ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. ഇവളൊരു തൊട്ടാവാടിയൊന്നും ആയിരുന്നില്ല ഡോക്ടർ, പക്ഷേ സ്വന്തം കാര്യം വന്നപ്പം ഇവള് വല്ലാതെ തകർന്നുപോയി. എനിക്ക് എന്ത് വിലയാ ഡോക്ടർ ഉള്ളത്?
ഇതാണ് പലർക്കും പറ്റുന്ന തെറ്റ്. പെട്ടെന്നുള്ള വികാരം കൊണ്ട് തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾ പലർക്കും വരുത്തിവെച്ചാണ് നിങ്ങളെപ്പോലുള്ളവർ കടന്നു പോകുന്നത്. മനുഷ്യജീവന് വിലയിടാൻ ഇന്നു വരെ ആർക്കും ആയിട്ടില്ല. അതറിയുന്നവർ ചുരുക്കമാണ് താനും. മനുഷ്യ ശരീരത്തെ പണത്തിനു വേണ്ടി മാത്രം കീറി മുറിച്ച് കോടികൾ സമ്പാദിക്കുന്നവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടികളിൽ മഹത്തരമാണ് മനുഷ്യ സൃഷ്ടി. അതിനെ നിസ്സാരമായി കണ്ട് ജീവിക്കുന്നവർ അഭൂരിഭാഗവും. ഹൃദയവും വൃക്കയും ഒക്കെ മാറ്റിവെക്കാൻ ആരുടെയെങ്കിലുമൊക്കെ കരുണ തേടി പ്രാർത്ഥനയോടെ കഴിയുന്നവർ അനേകമാണ്. ആ അവസ്ഥയിലാണ് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരത്തെ അമ്പിളിയെപ്പോലുള്ളവർ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ, നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുമ്പോൾ നശിപ്പിക്കപ്പെടുന്നത് വിലമതിക്കാനാവാത്ത ജീവന്റെ പ്രതീക്ഷകളാണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന ഡോക്ടറോട് വളരെ നന്ദിയുണ്ട്. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി ഡോക്ടർ. ജീവിതത്തെക്കാൾ ഏറെ വിലമതിക്കുന്ന ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കണം ഡോക്ടർ. അമ്പിളി, എനിക്കൊരു വാക്ക് തരണം. ഇനി ഇത്തരം വിഡ്ഢിത്വം ഒന്നും ആവർത്തിക്കില്ലെന്ന്. അതുമാത്രമല്ല, ലോകത്ത് രോഗം കൊണ്ടും വേദന കൊണ്ടും നീറിനീറി കഴിയുന്നവർ ഒരുപാടുണ്ട്. അവർക്കിടയിലൂടെ ഒരിക്കലെങ്കിലും ഒന്ന് സഞ്ചരിക്കണം. പണം എത്രമാത്രം സമ്പാദിച്ചാലും ജീവൻ പണം കൊടുത്ത് വാങ്ങാനാവില്ലെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. തീർച്ചയായും ഡോക്ടർ, ഈ വിലപ്പെട്ട ജീവൻ ഇനി ഉപേക്ഷിക്കാൻ മുതലില്ല എന്ന് ഞാൻ വാക്കു തരുന്നു. ഞാൻ ഈ സമൂഹത്തിൽ ആർജവത്തോടെ തന്നെ ജീവിക്കും. ജീവിതം തോൽവിയല്ലെന്ന് മറ്റുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. മിടുക്കി, ആത്മഹത്യ കൊണ്ട് ആരും വിജയിക്കില്ലെന്ന് നിന്നിലൂടെ ലോകം തിരിച്ചറിയട്ടെ. പ്രശ്നങ്ങളേ ഉള്ളു മോളെ. മകൾക്ക് പ്ലസ് ടു പരീക്ഷയില് ഒരു വിഷയത്തിന് ഇത്തിരി മാർക്ക് കുറഞ്ഞു. അപ്പോഴത്തെ വിഷമത്തിന് ഞാൻ അവളെ വഴക്കു പറഞ്ഞു. അതിനവളെനിക്ക് തന്ന മറുപടി എന്താണെന്നറിയോ? മുറി കയറി കഥ കടച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ചു. ഞങ്ങളാരും അറിഞ്ഞില്ല. കണ്ടപ്പോ ഇത്തിരി വൈകി. ദൈവാനുഗ്രഹം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി എപ്പോഴാ വേണ്ടാത്ത ചിന്ത ഉണ്ടാകുന്നെന്ന് അറിയില്ലല്ലോ. ഇനി കുറച്ച് നാളത്തേക്ക് ഇതിനും കൂടിയുള്ള വക കണ്ടെത്തണം. ശാരിയോട് ഞാനൊന്ന് സംസാരിക്കാം. പരീക്ഷയല്ല, പരീക്ഷണങ്ങളാണ് ജീവിതമെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. മോള് പറഞ്ഞ അവൾ അനുസരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. മരുന്ന് കൊടുക്കാൻ നേരമായി. ശരി.